എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ കാലമായി നിയന്ത്രണ വിധേയമായ ജീവിതമാണ് നയിക്കുന്നത്. മലയാളികൾ മാത്രമല്ല, ഇന്ത്യക്കാർ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള ആളുകൾ ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായാണ് ജീവിക്കുന്നത്. അതിന് കാരണം നമുക്കറിയാം, ലോകത്തെ പെട്ടെന്ന് ഗ്രസിച്ച ആ മഹാമാരിയാണ്. ആ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാൻ നിയന്ത്രണങ്ങൾ ആവശ്യമാണ് എന്ന് നമ്മളെ നിരന്തരം ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടിന് പുറത്തിറങ്ങാതിരിക്കുക, മാസ്ക് ധരിക്കുക, കൈകൾ ശുദ്ധമാക്കുക, ഇങ്ങനെ സാമൂഹ്യ അകലം പാലിക്കുക, ഇങ്ങനെ പലതരം നിയന്ത്രണങ്ങളാണ് നമ്മുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഒരർത്ഥത്തിൽ അത്തരം നിയന്ത്രണങ്ങൾ കൊണ്ടാണ് രോഗത്തെ ഒരു പരിധിവരെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് വലിയ ഇളവുകൾ തരും. ഈ ഇളവുകളൊക്കെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും നാം അതിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. അപ്പോൾ വീണ്ടും രോഗം കൂടുന്നു, വീണ്ടും ലോക്ക്ഡൗണിലേക്ക് പോകുന്നു, വീണ്ടും വലിയ നിയന്ത്രണങ്ങളിലേക്ക് പോകുന്നു. ഈ പ്രക്രിയ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇതുവരെയും നമുക്ക് രോഗത്തിൽ നിന്നും പരിപൂർണമായി വിമുക്തമാകാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ജനങ്ങൾ വാക്സിനേഷന് വിധേയമാകുന്നുണ്ട്, നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ട്, എന്നിട്ട് പോലും രോഗം നമ്മളെ വീണ്ടും വീണ്ടും കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് വീണ്ടും കേരളത്തിലെ സർക്കാർ നിയന്ത്രണങ്ങൾക്ക് ഇളവ് തന്നു. മോളിൽ പോകാനും ഹോട്ടലുകളിൽ പോകാനും യാത്ര ചെയ്യാനും ഒക്കെയുള്ള ഇളവുകൾ തന്നു. പക്ഷെ നാം മലയാളികൾ എന്തു ചെയ്യും? ഈ ഇളവുകളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കും. അതിൽ നമ്മൾ ആഹ്ലാദിക്കും, നമ്മൾ അതിൽ ആഘോഷിക്കും. പക്ഷേ രോഗം നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. സർക്കാരിൻ്റെ നിയന്ത്രണത്തിലൂടെയല്ല, സ്വയം നിയന്ത്രണത്തിലൂടെ വേണം ഈ രോഗത്തെ നാം പ്രതിരോധിക്കാൻ. സർക്കാരിന് നിയമങ്ങൾ പറയാനേ കഴിയുള്ളൂ, അല്ലെങ്കിൽ അതിനുള്ള അനുശാസനങ്ങൾ തരാനേ കഴിയുള്ളൂ. അത് പാലിക്കേണ്ടത് നമ്മൾ ജനങ്ങളാണ്. നമ്മുടെ സ്വത്താണ്, നമ്മുടെ ജീവനാണ്, നമ്മുടെ സമൂഹമാണ്, നമ്മുടെ കുടുംബമാണ് സുരക്ഷിതമായി ഇരിക്കേണ്ടതെന്ന ബോധം ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഈ നിയന്ത്രണങ്ങൾ സ്വയം അനുസരിക്കാൻ തയ്യാറാവും. അത്തരമൊരു കാലമാണ് നമുക്ക് വേണ്ടത്. ഭരണകൂടങ്ങളെയോ നിയമങ്ങളെയോ അംഗീകരിച്ചുകൊണ്ടല്ല, സ്വയം അംഗീകരിച്ചുകൊണ്ടാണ് നാം മുന്നോട്ട് പോകേണ്ടത്. ഈ ഇളവുകൾ വീണ്ടും വരും, വീണ്ടും നിയന്ത്രണങ്ങൾ വരും. പക്ഷേ നാം നമ്മളെ തന്നെ സുരക്ഷിതരായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. നാം സുരക്ഷിതരായി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ സമൂഹവും സുരക്ഷിതമായി മുന്നോട്ട് പോകുന്നത്. നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി, സാമൂഹ്യ ലക്ഷ്യങ്ങൾ, ഇതൊക്കെ അതിലൂടെ നമുക്ക് നിർവഹിക്കാൻ കഴിയും. ഈ തിരിച്ചറിവ് മലയാളികൾക്ക് നമ്മൾക്ക് എപ്പോൾ ഉണ്ടാവും എന്നുള്ളതാണ് നാം കാത്തിരുന്ന് കാണേണ്ടത്.